ഇത് അഷ്ബിൻ. മൂന്ന് വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ സജീവമാണ്. അപ്പീൽ വഴി കുച്ചിപ്പുടി മത്സരത്തിനെത്തി ഇത്തവണയും എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടി. ഏറെ സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ നിന്നാണ് അഷ്ബിൻ മത്സരിക്കാനെത്തുന്നത്. സ്ഥിരവരുമാനമില്ലാത്ത അഷ്ബിന്റെ അച്ഛനും അമ്മയ്ക്കും മകനെ കലോത്സവ വേദിയിൽ എത്തിക്കുന്നതിന്റെ ചിലവുകൾ താങ്ങാനാവുന്നതിനും അപ്പുറമാണ്. സർക്കാരിൽ നിന്ന് സ്കോളർഷിപ്പായി ലഭിക്കുന്ന 10,000 രൂപ ഒരുക്കങ്ങൾക്ക് തികയാറില്ല. എന്നാൽ 9 വർഷമായി നൃത്തം അഭ്യസിക്കുന്ന അഷ്ബിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് നൃത്താധ്യാപകൻ കലാമണ്ഡലം രാജേഷ് കുമാറാണ്. പരിശീലനം മുതൽ വേദിയിലെത്തുന്നത് വരെയുള്ള ഒരുക്കങ്ങൾക്കുള്ള ചിലവുകളെല്ലാം രാജേഷ് തന്നെയാണ് വഹിക്കുന്നത്. മക്കളെക്കാളധികം ശിഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ പാത തന്നെയാണ് താനും പിന്തുടരുന്നതെന്ന് രാജേഷ് കുമാർ പറയുന്നു. പുരാതന ആശാന്മാർ തന്നെ പറയാറുണ്ട്, വലിയ വലിയ എൻ്റെ ഗുരുക്കന്മാർ ആശാൻ, അവരൊക്കെ കണ്ടിരുന്ന ഒരു വലിയൊരു സമ്പത്ത് എന്താ വെച്ചാൽ അവർ സ്വന്തം മക്കളെ മറന്ന് ശിഷ്യരെ സ്നേഹിച്ചിരുന്നു. പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലും അവർക്ക് ശിഷ്യന്മാരോടാണ് ഇഷ്ടം. അഷ്ബിന്റെ നേട്ടം രാജേഷിന് അഭിമാനമാണ്. തൻ്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ഗുരുവിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും പ്രോത്സാഹനമാണെന്നും അഷ്ബിൻ പറയുന്നു. മാഷ് ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ അച്ഛൻ കൂലിപ്പണിയാണ്. അതുകൊണ്ട് ഒന്നും ഈ ഒരു കലോത്സവ വേദിയിലേക്ക് കൂലിപ്പണിക്കാരന് ഒരിക്കലും എത്താൻ സാധിക്കില്ല. മാഷിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ലക്ഷങ്ങൾ ഫീസ് വാങ്ങി നൃത്തം അഭ്യസിപ്പിക്കുന്ന അധ്യാപകർക്കിടയിൽ കലാമണ്ഡലം രാജേഷ് കുമാർ വേറിട്ട് നിൽക്കുന്നു. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ഫഹീം അലിക്കൊപ്പം ആരതി കൃഷ്ണ, മീഡിയ 1.